Hi friends, welcome back to Microsoft Excel tutorial. കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് എങ്ങനെ ഒരു എക്സൽ വർക്ക്ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാം ഇത് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എൻ എക്സൽ ഷീറ്റ് ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിബൺ ഏരിയ, അതായത് ഈ ഒരു ഏരിയ ഉണ്ടല്ലോ റിബൺസ്, ഈ റിബൺസും ടൂൾസിനെയും കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഒന്ന് ജസ്റ്റ് റിപ്പീറ്റ് ചെയ്യാണ്. ഈ ഹോം, ഇൻസേർട്ട്, ലേഔട്ട്, ഫോർമുല, ഡാറ്റ റിവ്യൂ, വ്യൂ, ഡിവലപ്പർ എന്ന് പറയുന്ന കാണുന്ന ഇതിനെ നമ്മൾ ടാബ്സ് എന്നും അതിന് അടിയിൽ കാണുന്ന ഇവരെ ഈ എലമെൻസിനെ നമ്മൾ ഈ ഐക്കൺസിനെ കളക്റ്റീവ്ലി നമ്മൾ പറയുന്നത് റിബൺസ് എന്നുമാണ്. ഓക്കെ, ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഓരോ ടാബ്സിനനുസരിച്ചും, ഇപ്പോൾ ഹോം ടാബ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള റിബൺസ് ആയിരിക്കും അതിൻ്റെ താഴെ കാണിക്കുക. ഇപ്പം ഇൻസേർട്ട് ടാബാണ് നമ്മൾ ക്ലിക്ക് സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള റിബൺസ് ആയിരിക്കും കാണിക്കുക. പേജ് ലേഔട്ടിന് വേറെ ഒരു സെറ്റ് ഓഫ് റിബൺസ് ആയിരിക്കും, ഫോർമുലാസിന് വേറെ ഒരു സെറ്റ് ഓഫ് ഇലമെൻസ് ആയിരിക്കും. ഓക്കെ, റിബൺ ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ റിബൺ പാർട്ട് നമുക്ക് വിസിബിൾ ആക്കി വയ്ക്കാം, അതുപോലെ തന്നെ ഹൈഡും ചെയ്ത് വയ്ക്കാം. നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം ഈ റിബൺ പാർട്ട് നമുക്ക് വിസിബിൾ ആക്കാം, ഇൻവിസിബിൾ ആക്കാം. അതിന് നമുക്ക് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കീബോർഡിൽ കൺട്രോൾ F1 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിബൺ പാർട്ട് ഹൈഡ് ചെയ്ത് ഇൻവിസിബിൾ ആവും, അതായത് ഹിഡൻ ആയി മാറും. ഒരു ഓപ്ഷൻ, മറ്റൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാബ് സെക്ഷനിൽ പോയിട്ട് ഏതെങ്കിലും ഒരു ടാബ് സെക്ഷനിൽ പോയിട്ട് അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻവിസിബിൾ ആക്കാനും പറ്റും, വിസിബിൾ ആക്കാനും പറ്റും. ഹിഡൻ ആക്കി വയ്ക്കാം, വിസിബിൾ ആക്കി വയ്ക്കാം. മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെൽപ്പ് ബട്ടൻ്റെ സൈഡിൽ കാണുന്ന ഓപ്ഷൻ മിനിമൈസ് ദ റിബൺ ഓപ്ഷനാണ്. ഈ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻവിസിബിൾ ആക്കാം, അല്ലെങ്കിൽ ഹിഡൻ ആക്കി വയ്ക്കാം, അതുപോലെ തന്നെ വിസിബിൾ ആക്കിയും വയ്ക്കാം. ഓക്കെ, നമ്മൾ ഇൻവിസിബിൾ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത്രയും ഏരിയ കിട്ടും, വർക്ക് ഏരിയ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഇൻവിസിബിൾ ആക്കി വയ്ക്കാൻ നോക്കുന്നത്. ഇൻവിസിബിൾ ആക്കി വച്ചാലും നമ്മൾ മറ്റൊരു ടാബ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പം ടെമ്പററി ആ ഒരു റിബൺ പാർട്ട് ഡിസ്പ്ലേ ആവും, പക്ഷേ നമ്മൾ വർക്ക് ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞാൽ ആ റിബൺ പാർട്ട് ഹിഡനായി പോവുകയും ചെയ്യും. ഓക്കെ, ഇപ്പം ഹിഡനാണ്, പക്ഷേ ഫോർമുല എന്ന് പറയുന്ന ഈ ടാബിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള റിബൺസ് വരും. പക്ഷേ ഞാൻ വർക്ക് ഏരിയയിൽ വർക്ക് ചെയ്യാൻ വർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഹിഡനായി പോവുകയും ചെയ്യും. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമ്മൾ ഓരോ ടാബ്സും അതിനടിയിൽ വരുന്ന റിബൺസും എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റത്തെ ടാബാണ് ഹോം ടാബ് അല്ലേ. ഹോം ടാബിലായിരിക്കും നമ്മൾ മിക്കവാറും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. നമ്മുടെ ഡിഫോൾട്ടായിട്ട് ഒരു ഷീറ്റ് ഓപ്പൺ ചെയ്യുമ്പം ഹോം ടാബ് സെലക്റ്റഡ് ആയിരിക്കും, ഹോം ടാബ് റിലേറ്റഡ് ആയിട്ടുള്ള റിബൺസൊക്കെ വിസിബിളും ആയിരിക്കും. ഓക്കെ, ഈ ഹോം ടാബിൽ നമുക്ക് കാണാൻ സാധിക്കും കുറേ ഐക്കൺസ് ഉണ്ട്, കുറേ ഐക്കൺസ് ഉണ്ട്. ഈ റിബൺ ഏരിയയിൽ കുറേ ഐക്കൺസ് ഉണ്ട്. ഇവേ ഐക്കൺസൊക്കെ ഗ്രൂപ്പ് ചെയ്തിരിക്കുകയാണ്, ഓരോരോ ഗ്രൂപ്പാണ്. അതായത് ക്ലിപ്പ് ബോർഡ് ഉണ്ട്, ഫോണ്ട് ഉണ്ട്, അലൈൻമെൻ്റ് ഉണ്ട്, നമ്പർ ഉണ്ട്, സ്റ്റൈൽസ് ഉണ്ട്, സെൽസ് ഉണ്ട്, എഡിറ്റിംഗ് ഉണ്ട്. ഇതൊക്കെ ഓരോരോ ഗ്രൂപ്പായിട്ട് വെച്ചിരിക്കുകയാണ്. ഈ ഗ്രൂപ്പിലുള്ള എല്ലാ എലമെൻസും, ലൈക്ക് ഇപ്പം ഫോണ്ട് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ഫോണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കമാൻഡ്സും ഇവിടെ ഉണ്ടാവും, ഈ ഒരു ഗ്രൂപ്പിലുണ്ടാവും. അപ്പോൾ ആ ഗ്രൂപ്പ് ചെയ്തതിൻ്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തടിസ്ഥാനത്തിലാണ് അത് ഗ്രൂപ്പ് ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പിലുള്ള എല്ലാ കമാൻഡ്സും റിലേറ്റഡ് ആണ്. ഓക്കെ, റിലേറ്റഡ് കമാൻഡ്സ് ആണ്, അതുകൊണ്ടാണ് അവരെ ഗ്രൂപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഹോം ടാബിൻ്റെ അടിയിൽ വരുന്ന ഗ്രൂപ്പ്സാണ് ഇതൊക്കെ: ക്ലിപ്പ് ബോർഡ്, ഫോണ്ട്, അലൈൻമെൻറ്റ്, നമ്പർ, സ്റ്റൈൽസ്, സെൽസ്, എഡിറ്റിംഗ്. ഓക്കെ,
ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ വർക്ക് ഐ മീൻ ഡാറ്റയൊക്കെ എൻട്രി ചെയ്യുമ്പോഴാണ് നമ്മളത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് അതിൻ്റെ ഫംഗ്ഷനാലിറ്റീസ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ടാബാണ് ഇൻസേർട്ട്. ഇൻസേർട്ട് എന്ന് പറയുന്നത് ഓക്കെ, ഹോം ടാബിലോട്ട് തന്നെ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ബേസിക് ആയിട്ടുള്ള, നമ്മൾ ടെക്സ്റ്റ് എഴുതുമ്പം ആ ടെക്സ്റ്റിനെ ചേഞ്ച് ചെയ്യാനും അല്ലെങ്കിൽ അതിൻ്റെ സൈസ് കൂട്ടാൻ, കുറക്കാൻ, ബോൾഡ്നെസ് കൂട്ടാൻ, കുറയ്ക്കാൻ, കളർ ചെയ്യാനൊക്കെ നമുക്ക് ഈ ഫോണ്ട് ഏരിയയിലുള്ള എലമെൻറ്റ്സ് യൂസ് ചെയ്യാം. അതുപോലെ കട്ട് കോപ്പി പേസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിപ്പ് ബോർഡിലുള്ള എലമെൻറ്റ്സ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ അലൈൻമെൻറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അലൈൻമെൻറ്റും എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തണമെങ്കിൽ നമ്മൾ അലൈൻമെൻറ്റ് ഗ്രൂപ്പിൽ പോയിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട്, അതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. കമ്മിങ് ടു ഇൻസേർട്ട്, ഇൻസേർട്ടിലെ മെയിൻ ആയിട്ടുള്ള ഗ്രൂപ്പ്സാണ് ഇതൊക്കെ, ടേബിൾസ്, ഇല്ലസ്ട്രേഷൻസ്, ചാർട്ട്സ്. ഇൻസേർട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു എക്സൽ ഷീറ്റിൽ ഇപ്പം നമുക്കൊരു ചാർട്ട് ഇൻസേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഷേപ്പ് ലൈക്ക് ഒരു റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ, ഒരു സർക്കിൾ ഒക്കെ ഇൻസേർട്ട് ചെയ്യണം, ഇങ്ങനത്തെയൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഇൻസേർട്ട് ടാബിൽ വന്നു കഴിഞ്ഞാൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് റിബൺസ് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അടുത്തത് പേജ് ലേഔട്ടാണ്. പേജ് ലേഔട്ട് നമ്മുടെ വർക്ക്ഷീറ്റിൻ്റെ ഓവറോൾ അപ്പിയറൻസിന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ പ്രിൻ്റ്, നമ്മൾ പ്രിൻ്റ് ചെയ്യുമ്പോൾ പേജിൻ്റെ ലേഔട്ടൊക്കെ നമുക്ക് അലൈൻമെൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പേജ് ലേഔട്ട് സെക്ഷനിൽ സാധിക്കും. അടുത്തതാണ് ഫോർമുലാസ്. ഫോർമുലാസ് ടാബ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമ്മൾ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഫോർമുലാസ് ടാബിലാണ് എന്ത് വരുന്നത്, ഒരുപാട് ടൂൾസ് ഉണ്ട്. മാത്തമാറ്റിക്കൽ ടൂൾസ് ഉണ്ട്, ഫൈനാൻഷ്യൽ ടൂൾസ് ഉണ്ട്, ടെക്സ്റ്റ് ലോജിക്കൽ ടൂൾസ് ഉണ്ട്, ഇന്നോ മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, മോർ ഫങ്ഷൻസ്, ഇന്നോ കോളം, ഡേറ്റ് ആൻഡ് ടൈം, ടെക്സ്റ്റ്, ലോജിക്കൽ റിലേറ്റഡ് ഓപ്പറേഷൻസ്, ഫൈനാൻഷ്യൽ റിലേറ്റഡ് ഓപ്പറേഷൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഇത്. നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ അതൊക്കെ യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പഠിക്കും. ഓക്കെ, നെക്സ്റ്റ് ഡാറ്റയാണ്. ഡാറ്റ റിലേറ്റഡ് കാര്യങ്ങളാണ്, നമുക്ക് സോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്യാൻ, എക്സ്റ്റേണൽ ഡാറ്റ ഇമ്പോർട്ട് ചെയ്യാൻ ഒക്കെ നമ്മൾ ഈയൊരു ഏരിയ ഉപയോഗിക്കും. ഈയൊരു അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കമാൻഡ്സ് ആണ് ഇവിടെ ഉള്ളത്. പിന്നെ റിവ്യൂ ടാബുണ്ട്. റിവ്യൂ ടാബ് നമ്മളുടെ സ്പെൽ ചെക്ക് ചെയ്യാനും അതുപോലെ തന്നെ വേർഡ്സ് ട്രാൻസ്ലേറ്റ് ചെയ്യാനും കമൻസ് കൊടുക്കാനും അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ, ഷീറ്റ് പ്രൊട്ടക്ഷൻ കാര്യങ്ങളും ഒക്കെ ചെയ്യാനൊക്കെ ഈ ഒരു ഏരിയയിലുള്ള ഐക്കൺസ് ഉപയോഗിക്കാം. ഓക്കെ, ദെൻ വ്യൂ ടാബാണ്. വ്യൂ ടാബിൽ നമുക്ക് എങ്ങനെയാണ് ഷീറ്റ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ, എങ്ങനെയാണ് വ്യൂ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അവൈലബിളാണ്. ദെൻ ഡെവലപ്പർ, ഡെവലപ്പർ ടാബ് ഒരു ബൈ ഡിഫോൾട്ട് ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഇതിപ്പം ഞാനിവിടെ ആഡ് ചെയ്തതുകൊണ്ടാണ് അതിവിടെ കാണാൻ പറ്റുന്നത്. അത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയലിൽ പോവുക, ഓപ്ഷൻസ്, ദെൻ കസ്റ്റമൈസ് റിബൺ. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണുന്ന ഈ ഒരു ബോക്സിൽ ഈ പറയുന്ന ഡെവലപ്പർ ടാബ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. അത് ഇപ്പോൾ ഓൾറെഡി ഞാൻ റൈറ്റ് സൈഡിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണത്തില്ല. ഇപ്പം നിങ്ങൾ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കാണും, അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഈ ആഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് വരും. ഈ ടാബ് സെക്ഷനിൽ ഡെവലപ്പർ എന്ന് പറയുന്ന ഒരു ടാബും കൂടെ ആഡാവും. ഓക്കെ, ഈ മുകളിൽ കാണുന്ന ഇതൊക്കെയാണ് സ്റ്റാൻഡേർഡ് ടാബ്സ്. ഈ സ്റ്റാൻഡേർഡ് ടാബ്സ് അല്ലാതെ ചില കോണ്ടെക്സ്ച്വൽ ടാബ്സ് കൂടെ ഉണ്ട്. അതായത് നമ്മൾ എപ്പോഴെങ്കിലും ഇനോ ഒരു ചാർട്ട് അല്ലെങ്കിൽ ഒരു ടേബിള് അല്ലെങ്കിൽ മറ്റു ഡയഗ്രാംസ് ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടൂൾസ്, ആ ഒരു ചാർട്ട് ഐ മീൻ ആ ഒരു ഒബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സ്പെസിഫിക് ആയിട്ടുള്ള ടൂൾസ് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആവും റിബൺ ഏരിയയിൽ. ഓക്കെ, ആ സമയത്ത് കാണിക്കുന്ന ടാബ്സാണ് കോണ്ടെക്സ്ച്വൽ ടാബ്സ്. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പം ഇൻസേർട്ട് എന്ന് പറയുന്ന ഈ ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഷേപ്പ്, ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഒരു ട്രയാങ്കിൾ ഐ മീൻ ഒരു റെക്റ്റാങ്കിൾ നമ്മൾ ഡ്രോ ചെയ്യാമെന്ന് വയ്ക്കാം.
നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫോർമാറ്റ് എന്ന് പറയുന്ന ഒരു അഡീഷണൽ ടാബ് കൂടെ ഇവിടെ വന്നു. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് ഡ്രോയിങ് ടൂൾസ് എന്ന് പറഞ്ഞിട്ട്, അത് നമ്മുടെ ടൈറ്റിൽ ബാറിൻ്റെ ആ ഭാഗത്താണ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ഷേപ്പിൽ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് അഡീഷണൽ ടൂൾസ് ഈ റിബൺ ഏരിയയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടാബ് പോവുകയും ചെയ്യും, ഇൻവിസിബിൾ ആവുകയും ചെയ്യും. ഓക്കെ, ഇനി ഫോർ എക്സാമ്പിൾ ഒരു ചാർട്ടാണ് ഇൻസേർട്ട് ചെയ്യുന്നത് വെക്കുക, ഒരു പൈ ചാർട്ട് ഇൻസേർട്ട് ചെയ്തു. നിങ്ങൾക്ക് കാണാൻ പറ്റും ത്രീ ഡിഫറെൻറ്റ് ടാബ്സ് വന്നിട്ടുണ്ട്, ഡിസൈൻ, ലേ ഔട്ട്, ഫോർമാറ്റ്. ഇതാണ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ടൈറ്റിൽ ബാറിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ചാർട്ട് ടൂൾസാണ്. ചാർട്ട് ടൂൾസ് നമുക്ക് ഈ ഒരു ചാർട്ടിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള ടൂൾസാണ് ഈ റിബൺ ഏരിയയിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ചാർട്ടിൻ്റെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഹിഡനായി പോവുകയും ചെയ്യും. ഓക്കെ, ഇതുവരെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അതായത് ഡിഫറെൻ്റ് ബട്ടൺസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇതിൽ കാണുന്ന ഓരോ ബട്ടൺസും എങ്ങനെ, എന്തൊക്കെയാണ്, അതിന് പറയുന്ന പേരെന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.